ഹായ് മച്ചാമാരെ എല്ലാവർക്കും ഷിനാസ് വോഗിന്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ അങ്ങനെ ഐഒടി ചെറയിൽ എത്തിയിരിക്കുകയാണ്. ഐഒടി ചെറ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ ബീമും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഈ ഭാഗത്തൊക്കെ ഏകദേശമൊക്കെ വർക്കുകൾ ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐഒടി ചെറ ഈ ഏരിയയിൽ ഓൾറെഡി വീടുകളൊക്കെ ഒരുവിധമൊക്കെ കുറച്ച് പുറകിലോട്ടായിട്ടായിരുന്നു. മുന്നിലൊക്കെ അത്യാവശ്യം നല്ല മുറ്റം കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടുകളൊന്നും അധികം പൊളിക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല ഈ ഒരു ഐഒടി ചെറ മേഖല. ഇവിടെ ഏകദേശം ഒരു 50% അടുത്ത് വർക്കുകളെത്തണമല്ലോ കേട്ടോ. 50%, ഇനിയും ഒരുപാട് വർക്കുകൾ ഇതിന് വരാനുണ്ട്. അതിനി നമുക്ക് അടുത്ത വർക്ക് നടന്നു പെടുന്നതായിട്ട് വലിയ രീതിയിൽ കാഴ്ചകളൊന്നുമില്ല. കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ. അപ്പോൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ അണ്ടർപാസിൻ്റെ വർക്കുകളും കാര്യങ്ങളും ഉള്ളവർക്ക് ഉണ്ടാക്കാം. ഇതിലൊക്കെ ചെറിയ ഓവുപാലത്തിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ പോകുന്നിടത്ത് രണ്ട് ഓവുപാലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയ ഏരിയയ്ക്ക് എത്തിയിട്ടോ, പുതിയ ഇരിക്കുകയാണ് ചെറിയ ടൗണിലോട്ട് എത്തി തുടങ്ങി. ആ ടൗൺ കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പാലപ്പെട്ടയിൽ. അത് നമുക്ക് പാലപ്പെട്ട എത്തിയിട്ടാണോ നമുക്ക്, അതായത് പുതിയിരുത്തി ടൗൺ ഉണ്ട്, അത് കണ്ടില്ലേ. എത്രത്തോളം കാണുന്നറിയില്ല, അത് പുതിയിരുത്തിയുടെ ബോർഡാണ്, അത് വെയിലടിക്കുന്നുണ്ടാണ്. ഇവിടെ പഴയ ബിൽഡിങ്ങുകൾ പൊളിക്കേണ്ട ബാക്കിയുണ്ടായിരുന്നു, അത് പൊളിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നത് പുതുകുന്നാനി ഭാഗത്തോട്ടാണ്, അങ്ങോട്ടേക്ക് പാലപ്പെട്ടി ഭാഗമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലപ്പെട്ടി തുടക്കത്തിൽ ഇവിടെ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയനാറിൻ്റെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു പാലപ്പെട്ടി, ഒരു ചെറിയ എൽപി സ്കൂളുണ്ടായിരുന്നു. അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളും പൊളിക്കാതെ അവിടെ അവർക്ക് വേണ്ടി തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ്. ഇവിടെ ഓവുപാലത്തിനുള്ള ഓവുചാലിനുള്ള കമ്പിയും കാര്യങ്ങളും, ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാപ്പിക്കാട് ഉള്ള ഭാഗത്തേക്കുള്ള ഓവുചാല്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുതുപൊന്നാനി ഏരിയക്കുള്ള ഇതുണ്ടാക്കുന്ന ഈ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കട്ട് ചെയ്തൊക്കെ നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ പറ്റും. കട്ട് ചെയ്യാൻ കെടുക്കുന്ന കമ്പികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കെ എസ് ഇ കാരുടെ ഇരുമ്പിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നിറഞ്ഞ് പാലപ്പെട്ടിയിൽ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കുത്തമ്പള്ളി റോഡിൽ നിന്ന് കയറുന്ന ഒരു അണ്ടർപാസിൻ്റെ വർക്കാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് പോകാം. അതല്ലേ അവിടെ പാലപ്പെട്ടി സെൻറ്ററിലൊക്കെ ഈ സൈഡിലൊക്കെ അതെ ഓവുചാലിൻ്റെ വർക്കൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതെ പുത്തമ്പള്ളിയിലോട്ട് കയറുന്ന റോഡിന് ഭാഗത്താണ് അണ്ടർപാസ് കേട്ടോ. അപ്പോൾ ഇത് ഈ ലെവലിൽ പണി നടന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഉള്ളത് അതിനുള്ള റോഡ് സൈഡിലെ സർവീസ് റോഡിലെ ഏരിയകളിൽ ടാറിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേണ്ടല്ല ഈ അണ്ടർപാസ് ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുവരെ നിലവിലത്തെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ല. എന്നാലും ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് വർക്കുകൾ തുടങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സർവീസറിൻ്റെ ഭാഗത്തുള്ള ഓവുചാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് കേട്ടോ. ഇതൊക്കെ പാലപ്പെട്ടിയിൽ പെടുന്നതാണ്. ഇതൊക്കെ പാലപ്പെട്ടി അണ്ടർ കണ്ട്രോൾ കൺട്രോളിൽ പെടുന്ന ഇവിടെയുണ്ട്. ഇത് ഈ ഒരു ചെറിയ വളവ് പോലെ നിങ്ങൾക്ക് കാണാമല്ലോ ഇതേ റോഡിൽ. ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് കാപ്പിരിക്കാട്, നമ്മുടെ മലപ്പുറം ജില്ലയുടെ അവസാന ഭാഗം, തൃശ്ശൂർ ജില്ലയുടെ തുടക്കം എന്നൊക്കെ പറയാനാ ശൈകാറത്താൽ 2.5 കെഎൻആറിനാണ്. അവിടെ ഇവിടെയൊക്കെ ഓവുചാലിൻ്റെ വർക്ക് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പുറത്ത് കൊടുക്കാം, ഈ സൈഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് മാന്തി എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂർ ജില്ലയുടെ മണ്ണായത് കൊണ്ടല്ലോ അതിനൊരു രീതിയിൽ അങ്ങോട്ട് കേട്ടിട്ടുണ്ട്.
ആദ്യം ആര് പണിയുന്നോ അവരൊരു ഇഞ്ച് മുന്നോട്ട് കയറ്റിട്ടിട്ടുണ്ട്. അത് ആ തറയുടെ ഫ്രണ്ട് ചെറിയ രീതിയിൽ ഫ്രണ്ട് വാങ്ങി പോകും. അപ്പോൾ ഈ ഒരു പെരയാണ് ഇപ്പോൾ ബോർഡറിൻ്റെ ഫ്രണ്ടിലായി നിൽക്കുന്നത്, രണ്ടറ്റക്കാർ കാണാത്ത രീതിയിൽ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലോട്ട് കടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞത്, ഇന്നത്തെ നമ്മളെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നത്. നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളാണ്, നമ്മൾ അണ്ടത്തോട് അതുപോലെ തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ വാടാനപ്പള്ളി ബൈപ്പാസ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അതെന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നല്ല കിടിലും പവർ വീഡിയോ ആയിട്ട് നാളത്തെ തൃശ്ശൂർ ജില്ലാ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും.